أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقيل يا أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا لقوم الظالمين. صلى الله العظيم. സൂറ ഹൂദിലെ ആയത്ത് 44. വക്കീല പറയപ്പെട്ടു, യാ അർലു ഓ ഭൂമിയെ, അബ്ലഇ ബലഅ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി എന്നാണ് അർത്ഥം. അബ്ലഇ നീ വിഴുങ്ങുക, മാ അക്കി നിൻ്റെ വെള്ളം, വയാ സമാ ഉ ആകാശമേ എന്നും, അഥവാ വക്കീല യാ സമാ ഉ പറയപ്പെട്ടു ആകാശമേ, അഖലഇ കലഅ എന്ന് പറഞ്ഞാൽ നിർത്തി എന്നാണ്. അഖലിഉ അഖലിഉ നീ നിർത്ത് അല്ലെങ്കിൽ നീ പിടിച്ചു വെക്ക്. അഖലിഇ നീ തടുത്തു നിർത്തു അല്ലെങ്കിൽ പിടിച്ചു വെക്കൂ എന്നൊക്കെ അർത്ഥം. വഗൈദൽ മാഉ അങ്ങനെ വെള്ളം വറ്റി, ഗാല വറ്റി എന്നർത്ഥം. ഗൈല അതിൻ്റെ കർമ്മിണി പ്രയോഗമാണ്, അഥവാ വെള്ളം വറ്റിക്കപ്പെട്ടു. വഖുലിയൽ അമ്രു കാര്യം തീരുമാനിക്കപ്പെടുകയും ചെയ്തു. വസ്തവത് അല്ലെങ്കിൽ കഥ കഴിയുകയും ചെയ്തു. വസ്തവത് സമമായി അല്ലെങ്കിൽ നിരപ്പായി എന്നൊക്കെയാണ് ഇസ്തവ എന്നർത്ഥമുള്ള സവാ എന്നതുപോലെ സമം സമമായി അഥവാ ഇരുന്നു എന്നർത്ഥം. ഇസ്തവ അലൽ അർശ്, ഇസ്തവ അലൽ കുർസി എന്നൊക്കെ ഉപയോഗിക്കും. അലൽ ജൂതി, ജൂതി പർവ്വതത്തിന് മുകളിൽ. ജൂതി എന്നുള്ളത് മലയുടെ പേരാണ്. വക്കീല പറയപ്പെട്ടു, ബുഇദൻ നാശം, ലഖൗമിൽ ലാലിമീൻ അക്രമികളായ ജനത്തിന്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുവാനുണ്ടായ പ്രളയം, അതിൽ മകന് പോലും രക്ഷപ്പെടാൻ വഴിയുണ്ടായില്ല. തിരമാലയിൽ മറിഞ്ഞ് അപ്രത്യക്ഷമായി. പിന്നെ എന്ത് സംഭവിച്ചു എന്നാണ് അല്ലാഹു തആല വിവരിക്കുന്നത്. വഖീല യാ അർലു അബ്ലഇ മാഅക്കി വയാ സമാഉ അഖലിഇ, ആകാശമേ നീ പെയ്ത്ത് നിർത്ത്, ഭൂമിയെ നീ നിൻ്റെ വെള്ളത്തെ വിഴുങ്ങ് എന്ന് അല്ലാഹുവിൻ്റെ ഉത്തരവുണ്ടായി. പറയപ്പെട്ടു, പറയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് പറഞ്ഞത്, പക്ഷേ അത് ആകാശത്തോട് പറയപ്പെട്ടു, കൽപ്പിക്കപ്പെട്ടു എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആകാശത്തിനോട് മഴ നിർത്താനും പറഞ്ഞു അല്ലാഹു. ഭൂമിയോട് വെള്ളത്തെ ആഗിരണം ചെയ്യാനും അടിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു. അതിനെ ആലങ്കാരികമായി പറഞ്ഞതാണ് ഈ ഉത്തരവ്. പാട്ടുകളിലൊക്കെ കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ എന്നൊക്കെ പാടുന്നത് പോലെ. വഹൈലൽ മാവു അങ്ങനെ ആ വെള്ളം വറ്റിക്കപ്പെട്ടു, അഥവാ വെള്ളപ്പൊക്കം അവസാനിച്ചു. വഖുലിയൽ അമ്ര കാര്യം തീരുമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ വിധിക്കപ്പെട്ടു എന്നർത്ഥം. എന്താണ് കാര്യം? നൂഹ് അലൈഹി സ്ലാമിൻ്റെ ജനതയുടെ കാര്യമാണ്. തീരുമാനമായി, നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, അത് തീരുമാനമായി എന്ന്. അത് അവസാനിച്ചു, ധിക്കാരികളുടെ കാലം അവസാനിച്ചു. വിശ്വാസികൾ മാത്രമുള്ള ഒരു സമൂഹമായിട്ട് ആ അന്ന് ലോകം മാറി. വസ്തവത് അല ജൂതി, വസ്തവത് അത് ഇരുന്നു അല്ലെങ്കിൽ നങ്കൂരമിട്ടു.
അലൽ ജൂദി ജൂദിൻ ജൂദിൻ്റെ മുകളിൽ അഥവാ കപ്പൽ ചെന്ന് ഇറങ്ങി വെള്ളം വറ്റിയപ്പോൾ കപ്പൽ ഉണ്ടായിരുന്നത് ഈ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു എന്നർത്ഥം. എവിടെയാണ് ഈ ജൂദി പർവ്വതം? അത് ഇന്ന് പല രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന അറാറാത്ത് പർവ്വതം, തുർക്കിയിൽ അർമീനിയയിൽ ഒക്കെ വ്യാപിച്ച് കിടക്കുന്ന അറാറാത്ത് പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തിനെയാണ് ജൂദി പർവ്വതം. കുർദിസ്ഥാൻ പ്രദേശത്താണ്, തുർക്കിയിലെ എന്ന് പറയപ്പെടുന്നു. അവിടെയാണ് ജൂദി പർവ്വതം. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലെ ഇറാഖാണ്. ആ ഇറാഖിൽ നിന്ന് വെള്ളം പൊങ്ങിയിട്ട് കുർദിസ്ഥാനിലും തുർക്കിയിലും ഒക്കെ ഈ വെള്ളത്തിന് മുകളിലൂടെ കപ്പൽ പോയി മലമുകളിൽ ഇറങ്ങാൻ മാത്രം വെള്ളമുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രളയം ലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം ബൈബിളിലുള്ള അത്തരം പരാമർശങ്ങളാണ്. എന്നാൽ ഖുർആൻ അങ്ങനെ പറയുന്നില്ല ഇത് ലോകത്ത് മുഴുവൻ ഉണ്ടായി എന്ന്. ചരിത്രപരമായും അതിന് സാധുത ഇല്ല. കാരണം നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മനുഷ്യവാസം ഉണ്ടായിട്ടുള്ളത് തന്നെ ഈ മെസപ്പൊട്ടോമിയൻ നദീതട സംസ്കാരമാണ്, അഥവാ ഇറാഖ്. അവിടെയുള്ള ആളുകളെ നശിപ്പിക്കുവാൻ ലോകത്ത് മുഴുവൻ വെള്ളപ്പൊക്കമുണ്ടാക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ നങ്കൂരമിട്ടു എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇന്ത്യയിൽ വരെ പ്രളയമുണ്ടായി എന്ന കഥകളുണ്ട്. ഇന്ത്യയിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്. അതൊക്കെ ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്, പിന്നെ പാരമ്പര്യത്തിലൂടെയും വന്നതാകും. ഇന്ത്യയിലുള്ള ഇന്ത്യ ഒക്കെ അന്ന് ലോകം മുഴുവൻ വെള്ളത്തിൽ മൂടുക എന്ന് പറഞ്ഞാൽ ഹിമാലയ പർവ്വതം വെള്ളത്തിൽ മൂടുക എന്നാണ്. ഹിമാലയ പർവ്വതം മൂടാൻ മാത്രം വെള്ളമുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അറാറാത്ത് പർവ്വതത്തിൻ്റെ ശാഖയായ ജൂദി പർവ്വതം 4000-ലധികം അടി വെള്ളത്തിൻ്റെ അടിയിലാണ് ഉണ്ടാകുക. പിന്നെ അതിൻ്റെ മുകളിൽ കപ്പലിറങ്ങുക എന്നത് വെള്ളം വറ്റുന്നതിൻ്റെ മുമ്പ് ഏതായാലും സാധ്യമാകുകയില്ല. വെള്ളത്തിൻ്റെ മുകളിലൂടെ പോയി അവിടെ ഇറങ്ങുകയാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുക്കെ വെള്ളപ്പൊക്കമുണ്ടായി എന്നത് ഒരു ഊഹം മാത്രമാണ്, അതിന് നിലനിൽപ്പില്ല, ന്യായമില്ല. എന്നാൽ എല്ലാ ജനതയുടെയും കഥയിൽ, ഐതിഹ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രളയ കഥയുണ്ട്. ഫ്രാൻസിൽ ലൂയി 14-ൻ്റെ കമൻറ്റ് പ്രസിദ്ധമാണ്, ആഫ്റ്റർ മീ ഡിലേജ്, എനിക്ക് ശേഷം പ്രളയം എന്ന്. ഇങ്ങനെ എല്ലായിടത്തും ഒരു പ്രളയം ഭാഷാപ്രയോഗങ്ങളിലും അതുപോലെ ഐതിഹ്യങ്ങളിലുമൊക്കെയുണ്ട്. അതിൻ്റെ കാരണം ദുരിയത്തമൻ ഹമാൽന മഅനൂഹിൻ എന്ന് സൂറത്തു ഇസ്രായേൽ അള്ളാഹു താല പറയുന്നുണ്ട്. മനുഷ്യരെ മൊത്തമായി അള്ളാഹു വിളിക്കുന്നത് നൂഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാരെ എന്നാണ്. അഥവാ ഈ ജനത നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ കയറിയവർ, അവർ കപ്പലിറങ്ങി, പിന്നീട് അവർ സാധാരണ വാസം തുടങ്ങി. അവരുടെ പിന്മുറക്കാരാണ് ലോകത്ത് പിന്നീട് മനുഷ്യരായി പരന്നൊഴുകിയത്. ഇന്ത്യയിലെ ദ്രാവിഡന്മാർ നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകൻ യാഫിത്തിൻ്റെ പിന്മുറക്കാരാണെന്നും, അതുപോലെ ആര്യന്മാർ ആദ് സമൂഹത്തിൻ്റെ പിന്മുറക്കാരാണെന്നുമൊക്കെ ഇതേ സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പണ്ഡിതന്മാർ നിഗമനത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൂടെ കപ്പലിൽ കയറിയ ആളുകളാണ് ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും ആസ്ട്രേലിയയിലേക്കും അതുപോലെയുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പിന്നീട് താമസമാക്കിയത്, കുടിയേറിയത് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ കുടിയേറിയ ജനതകളൊക്കെ തങ്ങളുടെ പിന്മുറക്കാരോട് അവർ അനുഭവിച്ച പ്രളയത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും പറയുമല്ലോ. ഇപ്പോൾ കോവിഡ് കാലത്ത് ജീവിച്ച നമ്മളെല്ലാവരും
അതിൻ്റെ ശേഷം ജനിക്കുന്ന തലമുറകളോട് ഇങ്ങനെ ഒരു കാലമുണ്ടായി എന്നും അന്ന് എല്ലാം ലോക്ക്ഡൗണിലായി എന്നും ഒക്കെ പറയും. കോവിഡ് പക്ഷേ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായതാണ്. ഇങ്ങനെ പറയും ലോകത്തിൻ്റെ പല ഭാഗത്തും ചെന്ന് താമസമാക്കിയ ഈ പ്രളയമുണ്ടായ കാലത്ത് ഇറാഖിലും തുർക്കിയിലും ഒക്കെയായി താമസിച്ച മനുഷ്യർ. അതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും പ്രളയകഥ ഉണ്ടായത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രളയം ലോകം മുഴുക്ക ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം. ആധുനിക പണ്ഡിതന്മാർ ചരിത്ര ഗവേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കാഴ്ചപ്പാടിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഏതാവട്ടെ, നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ ഇറങ്ങി, ജനത അവിടെ താമസിക്കാൻ തുടങ്ങി. അതിലൂടെ തെളിഞ്ഞ ഒരു കാര്യമാണ് പിന്നീട് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്, വബുഅദല്ലിഖൗമിൻ ളാലിമീൻ, അക്രമികളായ ജനതക്ക് നാശം. ബഈദ്, ലലാലും ബഈദ് എന്നത് നമുക്ക് പരിചയമുള്ള വാക്കാണ്. ബഉദ എന്ന് പറഞ്ഞാൽ അകന്നു. അവർ വിദൂരത്ത്, ദൂരെ നമ്മൾ പറയാറുണ്ടല്ലോ, ദൂരെ ദൂരെ, അവർ ദൂരെ എന്ന് പറഞ്ഞാൽ അവരകന്നു പോകട്ടെ എന്നാണ്. അതൊരു ശാപവാക്കാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അത് ശാപത്തെയാണ് കുറിക്കുന്നത്. അങ്ങനെ അറബിയിൽ പതിവുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബഅദല്ലി ഖൗമി ളാലിമീൻ, അക്രമികളായ ജനതക്ക് നാശം, അഥവാ അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് നാശത്തിലൂടെ അകന്നുപോയി എന്നാണ് സൂചന. അഥവാ വലിയ സമർത്ഥന്മാരായിരുന്ന വലിയ വമ്പന്മാരും കൊമ്പന്മാരുമായി അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുവാൻ വരേണ്ടി വരെ രംഗത്ത് വന്ന സ്വന്തം ഭാര്യയും മകനും ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെത്ര കരുത്തരായിട്ടും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, വഖുലിയല്ലമ്ര, അവൻ്റെ തീരുമാനമാണ് നടപ്പിലായത് എന്ന് താക്കീദിൻ്റെ സ്വരത്തിൽ പഠിപ്പിക്കുകയാണ് ആയത്ത്. മക്കാ മുശ്രിക്കുകൾക്ക് പ്രത്യക്ഷത്തിലും എല്ലാ ലോകത്തുള്ള സകല നാശകാരികൾക്കും പരോക്ഷമായും ഉള്ള താക്കീദാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന ربنا زدنا علما وفهما ودقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.